ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு மெல்பன் கேரளா கஃபே. സൂപ്പർ ഡെലിഷ്യസ് ആയിട്ടുള്ള പൈനാപ്പിൾ ബിസ്ക്കറ്റ് പുഡിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കണ്ടു നോക്കാം വളരെ എളുപ്പത്തിൽ പൈനാപ്പിൾ ബിസ്ക്കറ്റ് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ജ്യൂസ് ഉണ്ടെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിച്ച ജ്യൂസാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ജ്യൂസിൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ പൈനാപ്പിൾ ജ്യൂസിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നേരിട്ട് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ കുറച്ച് ജ്യൂസിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എങ്ങനെയാണെങ്കിലും ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം, കട്ടയില്ലാതെ. അത് പെട്ടെന്ന് പ്രയാസമൊന്നുമില്ല, അത് നന്നായിട്ട് ഇളകി കിട്ടും. അപ്പം നമുക്ക് അതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് പൈനാപ്പിൾ കസ്റ്റാർഡ് ആക്കി എടുക്കണം. അതിന് നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ജ്യൂസും കസ്റ്റാർഡ് പൗഡറും എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്ത് മീഡിയം തീയിൽ ഇട്ടിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കസ്റ്റാർഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ച് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. മീഡിയം തീയിലിരുന്ന് തിളച്ച് കസ്റ്റാർഡ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് കസ്റ്റാർഡ് അടുപ്പിൽ നിന്ന് മാറ്റാം. ഈ ഒരു തിക്നെസ് മതി ഈ പുഡിങ്ങിന്. ഇനി ഈ പുഡിംഗ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാരി ബിസ്ക്കറ്റ് ഞാൻ എടുക്കുന്നത്. മാരി ബിസ്ക്കറ്റ് പാലിനകത്തൊന്ന് കുതിർത്തതിന് ശേഷം ഒരു ലെയറ് ആദ്യം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഫില്ല് ചെയ്തു. ആദ്യം ഒരു ലെയർ വെച്ചു, പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നിടത്തെല്ലാം അതിൻ്റെ മേളിലേയും കൂടെ വെച്ചു കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ പുറത്തോട്ട് നമ്മളുണ്ടാക്കി വെച്ച പൈനാപ്പിളിൻ്റെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പം ഒരു ലെയർ പൈനാപ്പിളിൻ്റെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്തു ബിസ്ക്കറ്റിൻ്റെ പുറത്ത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും അതേപോലെ തന്നെ ബിസ്ക്കറ്റ് അടുത്ത ലെയറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും ബിസ്ക്കറ്റും നമ്മൾ വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ പൈനാപ്പിൾ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് പൈനാപ്പിൾ കസ്റ്റാർഡ് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒഴിച്ച് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. നമ്മൾ ബിസ്ക്കറ്റ് ഇങ്ങനെ നന്നായിട്ട് കസ്റ്റാർഡുമായിട്ട് ഇടകലർത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് 300 മില്ലി വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മൾ ഇത് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇത് ഇതിൻ്റെ ലാസ്റ്റ് ലെയറാണ്. നന്നായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി പുഡിംഗ് നമുക്കൊന്ന് അലങ്കരിച്ചെടുക്കാം. പൈനാപ്പിൾ കസ്റ്റാർഡും കുറച്ച് റാസ്ബെറിയും കുറച്ച് സ്പ്രിങ്കിൾസും, യെല്ലോ കളർ സ്പ്രിങ്കിൾസും ഉപയോഗിച്ചാണ് ഞാനിത് അലങ്കരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ പുഡിംഗ് നമുക്ക് 1-2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ഏകദേശം ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിരുന്നു. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. സൂപ്പർ ഡെലിഷ്യസ് ആയിട്ടുള്ള പൈനാപ്പിൾ ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കി. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. Sprinkling a pinch of love in your cooking and life. Thank you for watching. Take care. Bye-bye.